നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിക്കുകയാണെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് പ്രതികരണം. വരുമാനങ്ങൾ കണ്ടുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഈ നീക്കം നടത്തുന്നത്. താനും ജസ്റ്റിസ് യു യു ലളിതും ചേർന്ന് ഇത് അവസാനിപ്പിച്ചെന്നും ഇന്ദു മൽഹോത്ര പറഞ്ഞു. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം പരിപാലിക്കാനും കൈകാര്യം ചെയ്യാനും തിരുവിതാംകൂർ രാജകുടുംബത്തിന് അവകാശമുണ്ടെന്ന് 2020 ജൂലൈയിൽ സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ബെഞ്ചിൽ ജസ്റ്റിസ് യു യു ലളിതും ഇന്ദു മൽഹോത്രയുമാണ് ഉൾപ്പെട്ടിരുന്നത്. ക്ഷേത്രാവകാശങ്ങൾ 2011 സംസ്ഥാന സർക്കാരിന് അനുവദിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് ഈ വിധിയുണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ കേസ് പരിഗണിച്ച അഞ്ചംഗ ബെഞ്ചിൽ ഉൾപ്പെട്ടിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായാണ് അന്നും വിധി എഴുതിയത്. ക്ഷേത്രത്തിലെത്തിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയെ പൂർണ്ണകുംഭം നൽകിയാണ് ഭക്തർ വരവേറ്റത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പൂരുരുട്ടാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ, അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി സുരേഷ് കുമാർ, യോഗക്ഷേമസഭാ ഉപാധ്യക്ഷൻ ഗോവിന്ദൻ നമ്പൂതിരി, ഹിന്ദുധർമ്മപരിഷത്ത് അധ്യക്ഷൻ എം ഗോപാൽ, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര ഭക്തജനസേവാ സമിതി സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ, പീപ്പിൾ ഫോർ ധർമ്മ ട്രസ്റ്റി കെ പി മധുസൂദനൻ, കൗൺസിലർ എസ് ജാനകിയമ്മാൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മുക്കാൽ മണിക്കൂറോളം ക്ഷേത്ര ദർശനം നടത്തിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയ്ക്ക് ചെമ്പകത്തുമൂട്ടിൽനടയിൽ തന്ത്രി തരടനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് പ്രസാദം നൽകുകയും ചെയ്തു. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി വളരെ പ്രധാനപ്പെട്ട വിധി തന്നെയാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ആ കേസിലും ഇന്ദു മൽഹോത്ര വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദു മൽഹോത്ര പറയുന്നത് ശരിയാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും വളരെ കൃത്യമായി തന്നെ ഇന്ദു മൽഹോത്ര പറയുന്നുണ്ട്. പല ക്ഷേത്രങ്ങളുടെയും വരുമാനം കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. CPM ഇപ്പോൾ പല ക്ഷേത്ര കമ്മിറ്റികളിലും കയറിക്കൂടിയിട്ടുണ്ട്. ക്ഷേത്രാചാരങ്ങളെ തള്ളിപ്പറയുകയും ക്ഷേത്രവിശ്വാസത്തെ തള്ളിപ്പറയുകയും ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയും ഒക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ എന്നു മുതലാണ് ക്ഷേത്രങ്ങളുടെ ഭരണസാരഥ്യത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിൽ ക്ഷേത്രാചാരങ്ങളോടുള്ള മമതയെല്ലാം മറിച്ച് അവർക്ക് പണത്തോടുള്ള ആസക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം പല ക്ഷേത്രങ്ങളും ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. ക്ഷേത്രാചാരങ്ങളും അതുപോലെ തന്നെ പണമടക്കമുള്ള കാര്യങ്ങൾ പലരും ക്ഷേത്രത്തിലേക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ അടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് CPM ക്ഷേത്രാചാരങ്ങളോടോ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളോടോ ഒരു തരത്തിലുമുള്ള മമതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ട. ശബരിമലയിൽ പോയ അല്ലെങ്കിൽ ശബരിമലയിൽ കൈകൂപ്പിയ ദേവസ്വം മന്ത്രിയോട് പോലും അവർ കൃത്യമായ വിശദീകരണം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കൈകൂപ്പിയെന്ന്. എന്നാൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവരുടെ പള്ളികളിലേക്ക് പോകാം, ഹിന്ദുവിന് അവരുടെ ക്ഷേത്രങ്ങളോ ക്ഷേത്രാചാരങ്ങളിലേക്കോ പോകരുത് എന്ന് ഈ സർക്കാർ ശഠിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കാര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ ശഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദുവിൻ്റെ ഏകീകരണം ഒരിക്കലും സാധ്യമാകരുത് എന്ന് വളരെ കൃത്യമായി തന്നെ CPMനും അറിയാം. ഹിന്ദു ഏകീകരണം സാധ്യമായാൽ ഇവിടെ ഒരു തരത്തിലും കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പോകുന്നതിന് വിലക്കുന്നതും ക്ഷേത്രാചാരങ്ങളിൽ നിന്ന് വിലക്കുന്നതും. ശബരിമലയിൽ അടക്കം നമ്മൾ കണ്ടതാണ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചിലരെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമായി തന്നെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ നീക്കങ്ങൾ തെറ്റായിപ്പോയി എന്നിപ്പോൾ CPI പറയുന്നുണ്ട്. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ശബരിമലയെ രക്തക്കളമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. സർക്കാരിന്റെ ഇക്കാര്യത്തിലെ പിടിവാശി ഹൈന്ദവ വിശ്വാസികളോടോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ വിശ്വാസികളോട് ആക്കാര്യത്തിലൊരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ സ്വന്തമായി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചതൊക്കെ സർക്കാരിന് തിരിച്ചടിയായി എന്ന തോന്നൽ ഇപ്പോൾ CPIക്ക് അടക്കമുണ്ട്. എന്നാൽ പോലും CPM ഇപ്പോഴും ആ പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഹിന്ദു ഏകീകരണം ഹൈന്ദവ ഏകീകരണം സാധ്യമാകുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ് CPMനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രാചാരങ്ങളെ തള്ളിപ്പറയുകയും ക്ഷേത്രവിശ്വാസികളെ ക്ഷേത്രത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്ത അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കളെ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ മുസ്ലിമും ക്രിസ്ത്യാനിയും അവരുടെ മതാചാരങ്ങളനുസരിച്ച് തന്നെ പലപ്പോഴും ജീവിക്കുന്നു. അത് ഏത് പാർട്ടി പ്രവർത്തകനായാലും അവർക്ക് അത്തരത്തിൽ അത് CPMന്റെ അവിടെയും ഒരു പ്രശ്നവുമില്ല, അത്തരത്തിൽ ജീവിക്കാൻ കഴിയുന്നു. എന്നാൽ ഹിന്ദുവിനത് കഴിയുന്നില്ല എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും മനസ്സിലാക്കിയതാണ്.